ഓം ശാന്തി ഗുഡ് മോർണിംഗ് സംശയം അത് വലിയൊരു മഹാരോഗമാണ് സംശയിക്കുന്നവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് അതിനേക്കാൾ ദുഷ്കരമായി മറ്റൊന്നുമില്ല നമ്മൾ ആരെങ്കിലും സംശയിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ജീവിക്കാനും ബുദ്ധിമുട്ടായിരിക്കും അഥവാ നമ്മൾ സംശയിക്കുന്ന ഒരാളാണെങ്കിലും അവരുടെ കൂടെ ജീവിക്കുന്നതും ബുദ്ധിമുട്ടായിരിക്കും ഒരാളോട് സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മൾ ആ സംശയ ദൃഷ്ടിയിൽ മാത്രമേ കാണൂ അവർ അവരെന്ത് നല്ല കാര്യം പറഞ്ഞാലും ശരിയായ കാര്യം പറഞ്ഞാലും ഒന്നും തന്നെ നമുക്കത് സ്വീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഒരാളെക്കുറിച്ച് നിരന്തരം സംശയം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അസ്വസ്ഥത അനുഭവമാകും അപ്പം നമ്മൾ അവരെക്കുറിച്ച് സംശയത്തിൽ ചിന്തിക്കുകയും അസ്വസ്ഥത അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലും അതിൻ്റെ പ്രഭാവം ഉണ്ടാവും അവർക്കും നമ്മുടെ കൂടെ ഒന്നിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ ഒരു ദുഷ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അനുഭവമായി തോന്നും രണ്ട് പേർക്ക് ഒന്നിച്ചിരുന്ന എന്താവും അവസ്ഥ സംബന്ധത്തിൽ ഊഷ്മളതയില്ലാതെ സുഖമില്ലാതെ പരസ്പരം നിർബന്ധിതമായി ഒന്നിച്ചു പോകുമ്പോൾ അതധികം നാൾ തുടരില്ല അത് ആപദ്കരാണ് സംശയം വന്നാൽ അത് നമ്മൾ തിരുത്തിയിട്ടില്ല എങ്കിൽ ആ ബന്ധം തകർന്നു പോകും ഒരു ക്യാൻസർ രോഗം പോലെയാണ് ക്യാൻസർ വന്നു സമയത്ത് കണ്ടതിന് ചികിത്സിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ രോഗം ബാധിക്കുക പോലുമില്ല പക്ഷേ അത് കണ്ടില്ല ശ്രദ്ധിച്ചില്ല അറിഞ്ഞില്ല എങ്കിൽ ആ ക്യാൻസറ് തന്നെ നമ്മുടെ മരണത്തിന് കാരണമായി തീരും അതുപോലെയാണ് ഈ സംശയം അതുകൊണ്ട് സംശയം വന്നുകഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ തിരുത്തണം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നവരുടെ കൂടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം ആരാണോ നമ്മുടെ കൂടെ ഉള്ളത് അവർ വിശ്വസിക്കണം വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും സ്വസ്ഥായിരിക്കും അവരുടെ മനസ്സും സ്വസ്ഥായിരിക്കും തെറ്റ് ചെയ്യാൻ പോലും അഥവാ ചെയ്യുന്ന സ്വഭാവം ഉള്ളവരാണെങ്കിൽ അത് ചെയ്യാൻ പോലും അവർ ഭയപ്പെടും ആ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഇന്നു മുതൽ ആരൊക്കെ നമ്മുടെ സംബന്ധത്തിൽ വരുന്നു എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്കാകട്ടെ ഓം ശാന്തി